നേരെ വന്ന് ഫ്രിഡ്ജിലേക്ക് വന്ന് വീട്ടിൽ വരുന്നു, ഫ്രിഡ്ജ് വന്ന് തുറന്നു നോക്കുന്നു, പാല് നോക്കുമ്പോൾ. അതായത് ഇത് ഒരുപാട് പുരോഹിതന്മാർ കുറെ കാലഘട്ടം മുമ്പ് പ്രസംഗിച്ചിരുന്ന ഒരു കഥയാണ് ഇന്ന് വാട്സപ്പ് വഴി പ്രചരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഫേസ്ബുക്ക് വഴി പ്രചരിക്കുന്ന ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു. അതോടൊപ്പമുള്ള റൈറ്റപ്പാണ് ഈ വീഡിയോ ഇത്രയധികം വ്യാപകമായി ആളുകൾ പ്രചരിപ്പിക്കാൻ കാരണമായത്. എന്നാൽ ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി ആളുകളാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇട്ടിരിക്കുന്നത്. എന്നാലും ഒരുപാട് ആളുകൾ വീണ്ടും വീണ്ടും നമ്മളോട് ഇതാവശ്യപ്പെടുന്നു, എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് ചോദിക്കുന്നു. കഴിഞ്ഞ ദിവസം ബിനീഷ് കോടിയേരിയുടെ പേജിലും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നതും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനിടയിലും ഒരുപാട് ആളുകൾ നമ്മളെ ടാഗ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം പറയുന്നതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് പ്രചരിക്കുന്ന വീഡിയോ ഒന്ന് കാണാം. അതോടൊപ്പം തന്നെ ആ പ്രചരിക്കുന്ന റൈറ്റപ്പ് കൂടെ ഞാനൊന്ന് വായിക്കാം. ഇഴഞ്ഞു പോകുന്ന പാമ്പ് നല്ലൊരു തക്കാളിപ്പഴം കണ്ടപ്പോൾ അതിൽ വീണ്ടും വീണ്ടും കടിച്ച് വിഷം കുത്തി നിറയ്ക്കുന്നു. അത് കഴിക്കുന്നയാൾ വിഷമേറ്റ് മരിക്കണം. അത് പകപോക്കുന്നതാണ്. അതിന് മനുഷ്യനോട് കടുത്ത ശത്രുതയുണ്ട്. കിളി കുത്തിയതാണെന്ന് കരുതി കിട്ടിയ പഴങ്ങളൊക്കെ എടുത്ത് കഴിക്കരുത്. അതായത് ഒരു പാമ്പ് നടന്നു പോകുന്ന സമയത്ത് ഒരു തക്കാളി കണ്ടപ്പോൾ അതിൻ്റെ വിഷം കുത്തി നിറക്കുകയാണ്. മനുഷ്യനത് കഴിക്കുമ്പോൾ മരിക്കുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ചെയ്യുന്നതാണെന്നുള്ള നിലയിലാണ് അത് പ്രചരിക്കുന്നത്. എന്തായാലും ആ വീഡിയോ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ആ പാമ്പിനെ കൊല്ലുന്നതിന് വേണ്ടി ആരോ മരക്കഷ്ണം അല്ലെങ്കിൽ ഒരു തരിക്കഷ്ണം ഉപയോഗിച്ച് അതിനിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുന്നത് കൊണ്ട് അത് മരണവെപ്രാളത്തിൽ അടുത്ത് കണ്ട തക്കാളിയിൽ കടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതല്ലാതെ പാമ്പ് നടന്നു പോയപ്പോൾ ഒരു തക്കാളി കണ്ടപ്പോൾ അതിൽ നിന്നാ കുറച്ച് വിഷം കുത്തി വെച്ചേക്കാം എന്ന് കരുതി അതിൽ കടിക്കുന്നതല്ല. പാമ്പ് ഇരവിഴുങ്ങുന്നത് ഒരുപാട് സമയമെടുത്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പാമ്പ് ഒരു ജീവിയെ പിടിക്കുമ്പോൾ ഈ പല്ലുപയോഗിച്ച് അതിൻ്റെ വെനം അതിൻ്റെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് അതിനെ കൊന്ന് അങ്ങനെ സാവധാനത്തിലാണ് ആ ഇര വിഴുങ്ങുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് അത് ആ വെനം സൂക്ഷിക്കുന്നത്. അപ്പോൾ വെറുതെ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി കടിച്ച് അതിൻ്റെ വെനം അത് നഷ്ടപ്പെടുത്തി കളയില്ല. ഇനി അതേ രീതിയിൽ പാമ്പ് കടിച്ചു എന്ന് തന്നെ കരുതുക, അത് നമ്മളുടെ അകത്ത് പോയി എന്ന് കരുതിക്കൊണ്ട് മരണമൊന്നും സംഭവിക്കില്ല. അത് പ്രോട്ടീനായിട്ടായിരിക്കും പ്രവർത്തിക്കുക. അത് ബ്ലഡായിട്ട് കോണ്ടാക്ട് വന്നാൽ മാത്രമാണ് മരണം സംഭവിക്കുക. നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ ഏതെങ്കിലും മുറിവുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അതിന് സാധ്യതയുണ്ട്. ഇനി ഇത് ചൂടാക്കിയാണ് കഴിക്കുന്നതെങ്കിലോ, അല്ലെങ്കിൽ പാചകം ചെയ്താണ് ആ തക്കാളി കഴിക്കുന്നതെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ മരണം സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് ചൂടാക്കുന്ന സമയത്ത് അത് സ്പ്ലിറ്റ് ആയിട്ട് മീൻസ് വിഘടിച്ച് അത് പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഉഗ്രവിഷമുള്ള ഒരു പാമ്പ് നമ്മുടെ കിണറിൽ വീണു എന്ന് കരുതുക. നമ്മളതറിയാതെ നമ്മൾ ആ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നാൽ മരണമൊന്നും സംഭവിക്കില്ല. ഇനി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ വൃത്തിയുടെ ഭാഗമായിട്ട് പാമ്പിനെ എടുത്ത് കളയുന്നതോടൊപ്പം ഒരു പക്ഷേ വെള്ളം നമ്മൾ ചിലപ്പോൾ ക്ലീൻ ചെയ്ത് കളഞ്ഞേക്കാം. പക്ഷേ അതറിയാതെ നമ്മൾ കുറേ ദിവസം അത് കുടിച്ചുകൊണ്ടിരുന്നാലും വിഷം ഉള്ളിൽ പോയി മരണമൊന്നും സംഭവിക്കില്ല. അപ്പോൾ അത് പറയാനുള്ളൊരു കാരണം, കുറേ നാളുകൾക്ക് മുൻപ് വാട്സപ്പ് വഴി വളരെ വ്യാപകമായി ഒരു റൈറ്റപ്പ് പ്രചരിച്ചിരുന്നു. ആ റൈറ്റപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമായിരുന്നു. ക്വാറ്റയിൽ ഒരു കുടുംബത്തിലെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇവരുടെ മരണകാരണം അന്വേഷിച്ച ശേഷം ഭക്ഷണ പാനീയങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ കുട്ടികൾ പുറത്തുനിന്ന് ഒന്നും കഴിച്ചിട്ടില്ല, എന്നാൽ പതിവ് പോലെ ഒരു ഗ്ലാസ് പാലാണ് കുട്ടികൾ കുടിച്ചതെന്നും മനസ്സിലാക്കാൻ സാധിച്ചു. റെഫ്രിജറേറ്ററിൽ പാലിൻ്റെ പാത്രം പരിശോധിച്ചപ്പോൾ പാത്രത്തിൽ നിന്നും 3-4 ഇഞ്ച് വലിപ്പമുള്ള പാമ്പിനെ ചത്ത നിലയിൽ കണ്ടെത്തി. അപ്പോൾ എങ്ങനെ ഈ ഫ്രിഡ്ജിൽ പാലിൻ്റെ പാത്രത്തിൽ ഈ ചെറിയ പാമ്പെത്തി? അപ്പോൾ പച്ചക്കറി മാർക്കറ്റിൽ നിന്നും ചീര വാങ്ങി കൊണ്ടുവന്ന് ഇവർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ ആ ചീരക്കെട്ടിൻ്റെ അകത്തുണ്ടായിരുന്ന 3-4 വിഷമുള്ള പാമ്പ് ആ പാമ്പിൽ ഒരെണ്ണം പോയി ഈ പാലിൽ തലയിട്ടു, അല്ലെങ്കിൽ ആ പാലിലേക്ക് വീണു. അങ്ങനെ ആ പാല് കുടിച്ച കുട്ടികൾ മരിച്ചു എന്നുള്ള നിലയിലാണ് ആ റൈറ്റപ്പ് പ്രചരിച്ചിരുന്നത്. അപ്പോൾ അന്ന് ഇതിൻ്റെ യാഥാർത്ഥ്യം ട്രിക്സ് ചാനലടക്കം നിരവധി ചാനലുകൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ ചെറിയ പാമ്പ് ആ പാലിൽ തലയിട്ടു എന്ന് കരുതിക്കൊണ്ടോ, അല്ലെങ്കിൽ ആ പാലിൻ്റെ പാത്രത്തിൽ വീണു എന്ന് കരുതിക്കൊണ്ടോ ഒന്നും ആ പാല് തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ മരണമൊന്നും സംഭവിക്കില്ല. പാമ്പ് കടിച്ചാൽ നമ്മുടെ ബ്ലഡിലേക്ക് ആ വെനം ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള മരണം സംഭവിക്കുന്നത്. അതല്ലാതെ ഈ പറയുന്ന കാര്യത്തിന് സാധ്യതയില്ല എന്നുള്ളത് ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന 90% ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ പറയാതെ തന്നെ ശരിയാണല്ലോ. എന്തായാലും ഇത് കുറേ നാളുകൾക്ക് മുൻപ് ഞാനിത് വീഡിയോ ചെയ്തപ്പോൾ, മറ്റൊരു ചാനലിലും ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോഴും ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ ഞാനന്ന് പറഞ്ഞൊരു കാര്യം, അതായത് ഇത് ഒരുപാട് പുരോഹിതന്മാർ കുറേ കാലഘട്ടം മുമ്പ് പ്രസംഗിച്ചിരുന്ന ഒരു കഥയാണ് ഇന്ന് വാട്സപ്പ് വഴി പ്രചരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് പുരോഹിതന്മാരുടെ ആരുടെ പേര് പറഞ്ഞില്ല, കുറേ പുരോഹിതന്മാർ ഇതേ രീതിയിൽ പ്രസംഗിച്ചിരുന്നു. അന്ന് ഒരുപാട് ആളുകൾ നമ്മളെ ചോദ്യം ചെയ്തും അത് നുണ പറഞ്ഞതാണ്, അങ്ങനെ ഏത് പുരോഹിതനാണ് പറഞ്ഞത്, അങ്ങനെയാണ് ഈ തെളിവ് കാണിക്കൂ എന്നുള്ള നിലയിലൊക്കെ കുറേ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ അന്ന് കാണാനിടയായി. സോ എന്തായാലും ഞാനത് ഒരുപാട് പുരോഹിതന്മാർ പ്രസംഗിച്ചിരിക്കുന്നത് ഞാനത് കേട്ടിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അന്ന് ഞാനത് പറഞ്ഞത്. എന്തായാലും അതിൻ്റെ ഒരു എവിഡൻസ്, ഒരു തെളിവായിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ കയ്യിൽ കുറേ നാളുകൾക്ക് മുമ്പ് ലഭിച്ചിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ളൊരു വിഷയം ഇനി കൈകാര്യം ചെയ്യുമ്പോൾ മാത്രം അത് പറയാം എന്ന് കരുതി നമ്മളത് ഹോൾഡ് ചെയ്ത് നിർത്തിയതാണ്. അപ്പോൾ ഇന്ന് വീണ്ടും ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രചരിക്കുന്ന സാഹചര്യത്തിൽ അന്ന് ഞാൻ ആ കണ്ടെത്തി വെച്ചിരുന്ന ഹോൾഡ് ചെയ്ത വീഡിയോയുടെ പ്രസക്തമായ ഭാഗങ്ങൾ മാത്രം നിങ്ങളൊന്ന് കാണിക്കാം. കുട്ടി മരിച്ചു,
എങ്ങനാ മരിച്ചെന്നറിയോ? മകൻ സ്കൂളിൽ പോയ മകനാണ്. അവിടെ വെച്ച് ഛർദിലുണ്ടായി, രക്തം ഛർദിച്ചു, മുഖമൊക്കെ നീലിച്ചു, ഛർദിച്ചു മരണപ്പെട്ടു. എന്താ മരിച്ചത്, എങ്ങനാ മരിച്ചത് ഒന്നും അറിയില്ല. എന്നിട്ട് ഡോക്ടർമാര് പോകുമ്പോൾ ഉള്ളിലേക്ക്, കുഞ്ഞിന്റെ ഉള്ളിലേക്ക് വിഷം കലർന്നിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കണേ, കുഞ്ഞിന്റെ ഉള്ളിലേക്ക് വിഷം പോയിട്ടുണ്ട്. വിഷം എങ്ങനാ പോയത്, രാവിലെ കുഞ്ഞിന് പാല് കൊടുത്തിട്ടുണ്ട്. പാല് കാച്ചി കൊടുത്തതല്ലാതെ മറ്റൊന്നും വിഷം കലരാൻ സാധ്യതയില്ല. നേരെ വന്ന് ഫ്രിഡ്ജിലേക്ക് വന്ന് വീട്ടിൽ വരുന്നു. ഫ്രിഡ്ജ് വന്ന് തുറന്നു നോക്കുന്നു. പാല് നോക്കുമ്പോൾ പാല് കടും നീല കളറിലിരിക്കുന്നു. എന്താണ് പാലിന് സംഭവിച്ചത്, ഫ്രിഡ്ജിൽ ആരാണ് കയറുന്നത്, എങ്ങനെയാണ് ഈ ഫ്രിഡ്ജിലിരുന്ന പാലിനകത്ത് ഈ വിഷം കലർന്നത്. മുകളിലത്തെ ഫ്രിഡ്ജിൽ, അതിന്റെ തൊട്ട് മുകളിലത്തെ തട്ടില് വലിയ ഒരു കെട്ട് ചീര വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചീര ഒന്ന് അഴിച്ചു നോക്കിയപ്പോൾ അതിനകത്തുനിന്ന് 6 മൂർഖൻ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരികയാണ്. ആ ചീരയ്ക്കകത്ത് 6 മൂർഖൻ കുഞ്ഞുങ്ങളിരുന്നു. ആ മൂർഖൻ കുഞ്ഞുങ്ങളിൽ ഒന്ന് വന്നിട്ട് ഈ പാലിന് തൊട്ടു, ആ പാല് കുടിച്ചു. 3 ദിവസം മുമ്പ് സംഭവിച്ച മരണമാ ഞാൻ ഈ പറയുന്നത്. അപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ശക്തി പ്രാപിക്കുന്ന കാലഘട്ടങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലുള്ള നിരവധി പ്രഭാഷണങ്ങൾ ഞാൻ കേട്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിരവധി പുരോഹിതന്മാർ ഇതേ കഥകൾ കുറേ നാൾ മുൻപ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ടെന്നും അതേ കഥകൾ തന്നെയാണ് ഇപ്പോൾ റൈറ്റപ്പായിട്ട് പ്രചരിക്കുന്നത് എന്നും നമ്മളന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു തെളിവ് എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ അവതരിപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ യാഥാർത്ഥ്യം, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് അന്ന് ഒരുപാട് ആളുകൾ നമ്മളെ പൊങ്കാലിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ഒരു കണ്ടെത്തിയ ഒരു തെളിവ് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ട്രിക്സിൻ്റെ ഇന്നത്തെ അധ്യായം താൽക്കാലികമായി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ, തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കിവിടെ സബ്സ്ക്രൈബ് ചെയ്യാം. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജ് വഴി നമ്മുടെ വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജിലേക്ക് ചെയ്യാം, ഫോളോ ചെയ്യാം. സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.